കേരളത്തിലെ പാറമടകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് നേരാമണ്ണം പഠിക്കുവാൻ ഒരു ശ്രമം പോലും നടക്കുന്നില്ല എന്നതാണ് സത്യം. ഇനി ഒരു കുടുംബശ്രീ പ്രശ്നത്തിലേക്ക്. വലിയ മോഹങ്ങൾ നൽകി കുടുംബശ്രീ യൂണിറ്റുകൾ സ്ഥാപിച്ചു, ആര് തിരിഞ്ഞു നോക്കുന്നു? അംഗനവാടികളിൽ പോഷകാഹാരം വിതരണം ചെയ്യാനായി കുടുംബശ്രീ വഴി നല്ലൊരു പദ്ധതിയുണ്ടായി. സാമൂഹ്യക്ഷേമ വകുപ്പ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയ യൂണിറ്റുകൾ പലതും ഇപ്പോൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. കുട്ടികൾക്കുള്ള പോഷകാഹാരം ഉണ്ടാക്കാനായി വേണ്ട പദാർത്ഥങ്ങളുടെ വില വർദ്ധിക്കുന്നു. വാങ്ങാൻ കാശില്ല. യൂണിറ്റിലെ പണിക്കാർക്ക് വരുമാനവുമില്ല. ഞങ്ങൾക്ക് 261 ലോണായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോൺട്രിബ്യൂഷനായിട്ട് 24,000 രൂപ എടുത്തു. അതൊക്കെ അതിനൊക്കെയുള്ള വരുമാനമില്ല. ഞങ്ങൾക്ക് ആദ്യ കാലങ്ങളിൽ വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ വില ഇതുപോലെ കൂടിയതോടുകൂടി ഞങ്ങൾക്ക് വരുമാനം തീരെ കുറഞ്ഞേക്കാണ്. സാലറി പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഇപ്പോൾ 3 മാസമായി ഞങ്ങൾക്ക് സാലറി തന്നെ ഞങ്ങൾ എടുത്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് ജീവിതമൊക്കെ? ജീവിതം ഇങ്ങനെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. റോഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം ബില്ല് കിട്ടാനായാലും ഇപ്പോൾ താമസം ഇപ്പോൾ ബ്ലോക്കിൽ നിന്ന് പഞ്ചായത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ പഞ്ചായത്ത് ഇവിടെ പാസ്സാക്കാനായിട്ട് താമസം വന്നപ്പോൾ ബില്ലിനും താമസം ഓരോന്നും ഞങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ മെറ്റീരിയൽസ് ക്രെഡിറ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ബില്ല് കിട്ടുന്നതിൻ്റെ അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെ റോഡ് ചെയ്ത്. ആദ്യം ഉണ്ടായിരുന്ന ഒരു 3 വർഷം മുമ്പുള്ള അതേ വില തന്നെയാണ് ഇപ്പോഴും തരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ റോ മെറ്റീരിയൽസിന് ഒരുപാട് വില കയറ്റം, ഡീസൽ വിലയിൽ മാറ്റം വരുന്നപ്പോൾ അതനുസരിച്ച് പ്രൊഡക്റ്റിന് വില കിട്ടുന്നില്ല. അതൊരു വലിയ പ്രശ്നം ഇപ്പോൾ. അതുകൊണ്ട് ലാഭത്തിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ലാഭം കുറവാണ്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ 30 വർഷത്തെയൊക്കെ ഓർഡർ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഓർഡർ കുറവാണ്. ഇതിപ്പോൾ അംഗൻവാടികളിലേക്കാണോ കൊടുക്കുന്നത്? സാമൂഹ്യക്ഷേമ വകുപ്പ് വഴി അംഗൻവാടികളിൽ വിതരണം ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 ബ്ലോക്കാണുള്ളത്, പാറക്കടവും അംഗൻവാടി. ആ 2 ബ്ലോക്കിലായിട്ട് 10 പഞ്ചായത്തിലായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉള്ള പണം തരുന്നുണ്ടോ അതോ കുടിശ്ശിക ഒരുപാടുണ്ടോ? ഉണ്ട്, 4 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയുണ്ട്. വലിയ ബുദ്ധിമുട്ടല്ലേ പൈസ കൃത്യമായി കിട്ടിയിട്ടില്ലെങ്കിൽ? അതെ, റോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെ നിങ്ങൾ അതിനുള്ള പണം കണ്ടെത്തുന്നത്? ഞങ്ങൾ അംഗങ്ങൾ തന്നെ കുറച്ചൊക്കെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ കടയിൽ കുറച്ച് ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് എടുക്കും? ആ, ഞങ്ങൾ ഉള്ളവർ സഹകരിച്ച് കൊണ്ടുവന്നു, കുറച്ചൊക്കെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കുറച്ചൊക്കെ പണയം വെച്ചിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് ഒത്തിരി റോ മെറ്റീരിയലിൻ്റെ വില കൂടിയേക്കാണ്. അത് കാരണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ പഞ്ചായത്തുകൾ വഴിയാണോ പണം തരാറുള്ളത്? ആ, പഞ്ചായത്തിൽ നിന്ന് പാസ്സായി ഞങ്ങൾ ICDS സൂപ്പർവൈസർ വഴി. ഞങ്ങളുടെ യൂണിറ്റ് പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യം അവർ അറിയിക്കാറുണ്ടോ? കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് വില കൂടിയേക്കാം. ഞങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്താ ഒരു മറുപടി? എത്രയും പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞേക്കുന്നു. ഞങ്ങൾ ജില്ലാ മിഷനായിട്ട് ഇവരെ അറിയിച്ചപ്പോൾ ഇത്രയും വേഗം തരാമെന്ന് പറഞ്ഞേക്കുന്നു. എന്നിട്ട് 4 മാസം കുടിശ്ശിക ഉണ്ടല്ലേ? 4 മാസത്തെ കുടിശ്ശികയുണ്ട്. എത്ര തുക കിട്ടാണ്ടാവും? 8-9 ലക്ഷത്തിനടുത്ത് കിട്ടുന്നുണ്ട്. ഓരോ യൂണിറ്റിനും ഇത്രയും കിട്ടാണ്ട് അല്ലേ? ആ, ഇതിൽ കൂടുതലുള്ളവരുണ്ട്. 10-17 ലക്ഷം കിട്ടാനുള്ളവരുണ്ട്. ഇതിനുള്ള വരുമാനം ഇപ്പോൾ ഞങ്ങൾക്ക് 3-4 മാസമായിട്ട് ഞങ്ങൾക്ക് സാലറി ആണെങ്കിലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കാര്യങ്ങളാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിലാണ്. മക്കൾക്ക് ഫീസ് കൊടുക്കാനും ഇതൊക്കെ ഞങ്ങളുടെ ഒരു വരുമാനം കൂടി കൂടുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ കുടുംബം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ പോകുന്നത്. മെറ്റീരിയൽസിനുള്ള വില കൂടിയെങ്കിൽ മാത്രമേ, ഞങ്ങളുടെ ഫുഡിന് വില കൂടി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു കരകയറ്റം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു കടക്കിണിയിലാണ് ഈ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. അധികകാലം ഈ മട്ടിൽ ഇത് തുടരില്ല. ഇവിടുത്തെ തൊഴിലാളികൾക്ക് വിവാദവും പ്രതിഷേധ സമരവും വേണ്ട. അവരെ പെടുത്തിയ കെണിയിൽ നിന്നും മോചിപ്പിക്കണം, അത്രയേ ഉള്ളൂ.